സഭ വളരെ ഗൗരവത്തോടെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കെ സി ബി സിയുടെ ജാഗ്രതാ കമ്മീഷണർ അതിൻ്റെ സർക്കുലർ എല്ലാം ഇറക്കിയായിരുന്നു, ഹാലോവിൻ ആഘോഷം. ഇന്നത് പണ്ട് വിദേശ രാജ്യങ്ങളിൽ മാത്രമായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ കേരളത്തിലും എനിക്കൊന്ന് കഴിഞ്ഞ വർഷം ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ പോലും അത് ആഘോഷിക്കേണ്ടതായിട്ട് വന്നു, കുട്ടികളുടെ നിർബന്ധപ്രകാരമായിരിക്കാം. ഇതൊരു പൈശാചിക ശക്തി പിടുത്തമായിട്ട് ഇന്ന് ഇപ്പോൾ നമ്മുടെ ഇടയിൽ വരുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഹാലോവിൻ? എന്താണ് ഇത് ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ കുട്ടികളിലേക്ക് അല്ലെങ്കിൽ ഇത് ചെയ്യുന്നവരിലേക്ക് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ നാട്ടിൽ ഒത്തിരി ഇത്തരത്തിലുള്ള സെക്ടുകൾ, ഇതൊരു സെക്ടർ എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ പൈശാചിക ശക്തികളുടെ സ്വാധീനവും പൈശാചിക ശക്തികൾ വിളിച്ചു വരുത്തുന്ന രീതികളൊക്കെ ഇന്ന് പ്രബലമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ഹാലോവീൻ ആചാരം അതിൻ്റെ ഒരു ഭാഗമാണ്. ഇതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. ചരിത്രം എന്ന് പറഞ്ഞാൽ 2000 വർഷത്തിലപ്പുറമുള്ള ചരിത്രമാണ്. ക്രിസ്തുവിന് മുമ്പേ തന്നെ ഇത്തരം ആഘോഷങ്ങളുണ്ട്. അതൊരു സെൽറ്റിക് ഒരു ജനവിഭാഗം ജനതയുണ്ട്, വളരെ ഒരു ഒട്ടും സംസ്കാരം സാംസ്കാരികമായി ഉന്നതിയിൽ പ്രാപിച്ചിട്ടില്ലാത്തൊരു വിഭാഗമായിരുന്നു. അവരുടെ ഈ മരിച്ച ആത്മാക്കളെക്കുറിച്ചുള്ള സങ്കല്പം, ഒരു സൂവൻ എന്ന് പറയുന്ന സാഹൻ സൂവൻ എന്നൊക്കെ പറഞ്ഞ പല ഉച്ചാരണങ്ങൾ അതിനുണ്ട്. സൂവൻ എന്ന് പറയുന്ന ഒരു മരണത്തിൻ്റെ ദേവൻ, ആത്മാക്കളുടെ മേൽ ആധിപത്യമുള്ളൊരു ദേവൻ മരിച്ച ആത്മാക്കളെ ഒരു ദിവസം സ്വതന്ത്രമാക്കും. ഇതാണ് അതിൻ്റെ പിന്നിലൊരു ചിത്രം. വർഷത്തിലൊരിക്കും സ്വതന്ത്രമാക്കും. ഈ സ്വതന്ത്രമാക്കപ്പെടുന്ന ആത്മാക്കൾ മനുഷ്യർ വസിക്കുന്ന ഇടങ്ങളിലൊക്കെ കടന്നു വരും. അങ്ങനെ കടന്നു വരുമ്പോൾ ഏത് മനുഷ്യ വ്യക്തിനെ വേണമെങ്കിലും ഈ ആത്മാവിന് പ്രാപിക്കാം. അപ്പോൾ ഈ ദുരാത്മാക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യരെന്ത് ചെയ്യുന്നത് വെച്ചാൽ മരിച്ച ആത്മാക്കളുടെ വേഷം ധരിക്കും. മരിച്ച ആത്മാക്കളുടെ വേഷം എന്ന് പറഞ്ഞാൽ പൈശാചിക വേഷം, പ്രേതത്തിൻ്റെ വേഷം. അതാണ് പ്രേതം, മരിച്ചവരൊക്കെ പ്രേതമാണെന്നുള്ളൊരു സങ്കല്പത്തിലാണ്. അപ്പോൾ ഈ പ്രേതത്തിൻ്റെ വേഷം ധരിക്കും. പ്രേതത്തിൻ്റെ വേഷം ധരിക്കുന്നതിലൂടെ ഈ വരുന്ന ആത്മാവിനെ തെറ്റിദ്ധരിപ്പിക്കാം എന്നതാണ് വിചാരം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രേതത്തിൻ്റെ വേഷം ധരിച്ചിരിക്കുന്നതുകൊണ്ട് ആ പ്രേതം വിചാരിക്കും ഞാൻ മറ്റൊരു പ്രേതമാണ്. അങ്ങനെ വിചാരിക്കുമ്പോൾ എന്നെ തൊടൂല. അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. ചൈൽഡിഷായിട്ടുള്ള ചിന്ത, അത് ഈ പറഞ്ഞ പോലെ ഒട്ടും എന്താ പറയുക, യുക്തി ചിന്തയില്ലാത്തൊരു സമൂഹത്തിൽ നിന്ന് തുടങ്ങിയ ചിന്തയാണ്. ഇത് എന്നാണ് ശരിക്കും തുടങ്ങിയത്? ഞാനിപ്പോൾ പറഞ്ഞ പോലെ 2000 വർഷത്തിനപ്പുറമാണ്. അതായത് ക്രിസ്തുവിനെ വളരെ വർഷം മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ്. പിന്നീടത് മാറി 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 ഇന്ന് അതൊരു കൾട്ടായിട്ട് മാറി. ഇതൊരു കൾട്ടായിട്ട് ഇതിൻ്റെ പിന്നിലൊരു ഹോബി പോലെ നമുക്കൊരു രസകരമായിട്ടൊരു കാര്യമായിട്ട് തോന്നുന്നത് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട വേഷം ധരിക്കുക എന്നുള്ളത്. അപ്പോൾ കുട്ടികളെയൊക്കെ സംബന്ധിച്ച് അവർ വിചാരിക്കുന്നത് എന്താ, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭൂതത്തിൻ്റെ വേഷം ധരിക്കുക, അപ്പോൾ അവർക്ക് ഒരു സന്തോഷം. ഇപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ പോലും അങ്ങനെ വരുന്നു, ഇതിൻ്റെ ഗൗരവം എന്താണെന്ന് അറിയാതെ. ക്രൈസ്തവ ഇപ്പോൾ സിസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവിടെ വസ്ത്രധാരണം കൂടി ഉപയോഗിച്ചിട്ട് ചെയ്യുന്നു വരുന്നുണ്ട്. ഇതിൻ്റെ പിന്നിലുള്ള വേറൊരു ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, സഭയിൽ വാസ്തവത്തിൽ സകല വിശുദ്ധരുടെ തിരുനാൾ തുടങ്ങുന്നത് ഇതിന് ബദലായിട്ടാണെന്ന് വേണം പറയാം. അതായത് എല്ലാ മരിച്ചുപോയ ആളുകളൊക്കെ വിശുദ്ധരാകുന്നുണ്ടെന്നും അല്ലെങ്കിൽ അങ്ങനെ വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്, എല്ലാവർക്കും വിശുദ്ധരാകാൻ കഴിയും. അപ്പോൾ വിശുദ്ധരെ ഓർക്കുന്ന ഒരു ദിവസമായിട്ട് അതിനെ മാറ്റും. അതുകൊണ്ടാണ് ഈ നവംബർ 1 ആ. അപ്പോൾ ഇപ്പോൾ നമ്മളെന്താ ഇവർ ഹാലോവീൻ ആഘോഷം ചെയ്യുന്നത്? വിശുദ്ധരുടെ തിരുനാളിൻ്റെ തലേ ദിവസം, നമുക്ക് നമ്മുടെ എല്ലാ പുണ്യ ദിവസങ്ങളും തുടങ്ങുന്ന തലേ ദിവസം ഈവനിങ്ങാണ്. അപ്പോൾ 31 ഈവനിങ് ഹാലോവിൻ ഡേ അല്ലെങ്കിൽ ഹാലോവിൻ സമയമായിട്ട് അവർ മാറ്റുന്നു. ആ അപ്പോൾ വിശുദ്ധരുടെ ദിനം ആഘോഷിക്കുന്ന അതേ ദിവസം തന്നെ ഇങ്ങനൊരു ദിവസം. അപ്പോൾ അതിനൊരു വിധത്തിൽ ആ ഒരു മനുഷ്യൻ്റെ വിശ്വാസം മുഴുവനും തകർക്കുകയാണ്. ക്രൈസ്തവ ചിന്ത മുഴുവനും ആ വിശ്വാസ രീതികളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ടുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കൾട്ട്, അതിൻ്റെ പിന്നിൽ ഭയങ്കര ഒരു ദുരൂഹതയുള്ളത് അവിടെയാണ്. അതായത് ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മുടെ കുട്ടികളെ ആയാലും മുതിർന്നവരെ ആയാലും ഈ വേഷവിധാനങ്ങൾ ചെയ്യുന്നതിലൂടെ ഇനി കുറച്ച് കഴിയുമ്പോൾ അത് പ്രത്യേക പ്രാർത്ഥനകളായിട്ട് മാറും. അങ്ങനെ അതൊരു സെയ്റ്റിന് കൾട്ടായിട്ട് മാറും. അങ്ങനെ ഹാലോവിൻ ഒരു തെറ്റായ കൾട്ടിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നതും അതിനേക്കാളും വലിയ അപകടം, ഇത് ദൈവത്തിൻ്റെ കൃപയെ മനുഷ്യൻ തിരസ്കരിക്കുന്നതും വെല്ലുവിളിക്കുന്നതുമായ ഒരു രീതിയാണ്. അതുകൊണ്ടാണ് 2004 കത്തോലിക്ക സഭയിൽ തന്നെ പ്രത്യേകമായിട്ട് ഇതിനെക്കുറിച്ചുള്ളൊരു ബോധവൽക്കരണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വിശുദ്ധരുടെ ദിവസമായിട്ട് ഇതിനെ ആചരിക്കാൻ പ്രത്യേകമായിട്ട് സഭയിൽ എന്താ അതിന് മറ്റൊരു പേര് പറയാം, ഹോളി വീൻ. 2004 കത്തോലിക്ക സഭയിൽ ആ വാക്ക് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്, ഹോളി വീൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനുശേഷം ഈ ഹാലോവീനിലേക്ക് നമ്മുടെ കുട്ടികൾ ഇത്രയും ആകർഷകമായി പോകുമെന്ന് സഭ വിചാരിച്ചിരുന്നില്ല എന്ന് തോന്നുന്നു. ഇത്ര മാത്രം അതായത് നമ്മുടെ നാട്ടിൽ ഇത് ഇപ്പോൾ കൂടുതൽ ശക്തിപ്പെട്ടു. പക്ഷേ ഇതിനേക്കാൾ മുന്നേ തന്നെ വിദേശ രാജ്യങ്ങളിൽ ശക്തിപ്പെട്ടിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുന്നേ തന്നെ ശക്തിപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ വർഷം സംഭവിച്ചത് എല്ലായിടത്തും ഒരുപോലെ അത് ശക്തി പ്രാപിച്ചു എന്നുള്ളതാണ്. ഇപ്പം ഈ വർഷം കൂടുതൽ ശക്തി പ്രാപിച്ചേക്കാം, ആ ഒരു അവസ്ഥയിലാണ് ഓരോ വർഷവും. പക്ഷേ അതിൻ്റെ അപകടം എന്താണെന്നുള്ളത്
മാതാപിതാക്കൾ മനസ്സിലാക്കണം, കുട്ടികളെ ബോധ്യപ്പെടുത്തണം, അധ്യാപകർ മനസ്സിലാക്കണം. അതായത് യഥാർത്ഥത്തിൽ ഒരു സൈതാനിക് വർഷിപ്പ് ആ ഒരു ടീം ഇതിന്റെ പിന്നിലുണ്ട്, ഇതിന്റെ പിന്നിലുണ്ട്. എല്ലാവരെയും ഇതിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അത് നമ്മുടെ കുട്ടികളും ഇപ്പം മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട്. ഒരു കൾട്ടായിട്ട് മാറിയേക്കാം ഭാവിയിൽ, ഒരു കൾട്ടായിട്ട് എല്ലാവരും സ്വീകരിച്ചേക്കാം. ഓക്കെ, ഇപ്രാവശ്യം കെ സി ബി സി അതിൻ്റെ കൃത്യമായിട്ട് വിട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ക്രൈസ്തവ സ്ഥാപനങ്ങളും കേന്ദ്രങ്ങളും വിദ്യാഭ്യാസം എല്ലാം അതിൽ നിന്ന് തന്നെ മാറി നിൽക്കണം എന്നുള്ളൊരു ഇതിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ സാർ, താങ്ക് യു.